Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. Vishwasathiyude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ബാലാജി ടവർ, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. ടോപ്പ് സ്റ്റാർ ഹോട്ടലിന് സമീപം, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. സെഞ്ചുറി ഫാഷൻ സിറ്റി, ഇമ്മാനുവൽ സിൽക്സ്, റിയാദ് മോൾ, പയ്യന്നൂർ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. സ്പെക്ട്ര മെഡിസിറ്റി, ചെറുതാഴം ബാങ്കിന് എതിർവശം, മാതമംഗലം റോഡ്, പിലാത്തറ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പുറപ്പെടുന്നത് ആ തീവണ്ടിക്ക് പയ്യന്നൂർ സ്റ്റോപ്പ്. പയ്യന്നൂരിൽ 3, കണ്ണപുരത്ത് 5 പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതായി പാസഞ്ചേഴ്സ് എമിനിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ ടിക്കറ്റ് കൗണ്ടർ കൂടി ആരംഭിക്കുമെന്നും പി കെ കൃഷ്ണദാസ്. വിദേശത്തുനിന്നുമെത്തിയ പയ്യന്നൂർ സ്വദേശിക്ക് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി പയ്യന്നൂർ നഗരസഭ. നഗരസഭാ ചെയർപേഴ്സണിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. രോഗവ്യാപനം തടയുന്നതിനായി നടപടികൾ സ്വീകരിച്ചതായി ചെയർപേഴ്സൺ. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും തർക്കവും കയ്യാങ്കളിയും. സംഘർഷ സാഹചര്യമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെയോടെ. സംഭവം പറഞ്ഞ് ചന്ദേര പോലീസ് സ്ഥലത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും ഊന്നൽ നൽകുന്ന കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇത്തവണയും മുറുതെട്ടാതെ കർക്കിടക കഞ്ഞിയുണ്ടാക്കി കാനായിലെ നാരായണൻ വൈദ്യർ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിൽ 3, കണ്ണപുരത്ത് 5 പുതിയ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതായി പാസഞ്ചേഴ്സ് എമിനിറ്റി കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയൊരു ടിക്കറ്റ് കൗണ്ടർ കൂടി ആരംഭിക്കുമെന്നും കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി, അതേപോലെ മറ്റ് യാത്രക്കാരുടെ വിവിധ സംഘടനകൾ പാസഞ്ചർ എമിനിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നിവേദനം നൽകി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ 3, കണ്ണപുരത്ത് 5 ആണ് പുതിയ ട്രെയിനുകൾക്ക് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയൊരു ടിക്കറ്റ് കൗണ്ടർ കൂടി ആരംഭിക്കും. പാസഞ്ചേഴ്സ് എമിനിറ്റി കമ്മിറ്റി സംസ്ഥാന ചെയർമാൻ പി കെ കൃഷ്ണദാസ് പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം വരാവൽ എക്സ്പ്രസ്, നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് പയ്യന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത്. ട്രെയിൻ നമ്പർ 16334 തിരുവനന്തപുരം വരാവൽ തീവണ്ടിക്ക് തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്ത് പുറപ്പെടുന്നത്. ആ തീവണ്ടിക്ക് പയ്യന്നൂർ സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാഗർകോവിൽ നിന്ന് പുറപ്പെടുന്ന നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, അത് ചൊവ്വാഴ്ചയാണ് നാഗർകോവിൽ നിന്ന് പുറപ്പെടുന്നത്. ആ ട്രെയിനിന്
തീവണ്ടിക്കും ഇവിടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന കൊച്ചുവേളി ഭാവ് നഗർ എക്സ്പ്രസ്, അതായത് 19259 കൊച്ചുവേളി ഭാവ് നഗർ എക്സ്പ്രസ്സിനും നമ്മുടെ പയ്യന്നൂർ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്ന് തീവണ്ടികൾക്ക് നമ്മുടെ പയ്യന്നൂർ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വരാവൽ എക്സ്പ്രസ്, നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, എറണാകുളം ഓഖ എക്സ്പ്രസ്, മംഗലാപുരം ചെന്നൈ വെസ്റ്റ് കോസ്റ്റ്, ചെന്നൈ മംഗലാപുരം വെസ്റ്റ് കോസ്റ്റ് എന്നീ ട്രെയിനുകൾക്കാണ് കണ്ണപുരത്ത് സ്റ്റോപ്പ് അനുവദിച്ചത്. പുതിയ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്നതും പയ്യന്നൂരിലെ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു. ഒരു കൗണ്ടർ കൂടി വരുന്നതോടെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജീവനക്കാരുടെ ട്രാൻസ്ഫർ പ്രക്രിയയ്ക്ക് ശേഷമാകും പുതിയ കൗണ്ടർ നിലവിൽ വരിക. ഒരു ATM മെഷീൻ കൂടി പയ്യന്നൂരിൽ സ്ഥാപിക്കും. കൊയിലാണ്ടിയിലും പഴയങ്ങാടിയിലും തലശ്ശേരിയിലും ഓരോ വെൻഡിംഗ് മെഷീൻ കൂടി വരും. കൃഷ്ണദാസ് അറിയിച്ചു. അവിടെ ഒരു കൗണ്ടർ, ടിക്കറ്റ് കൗണ്ടറിന്റെ പേര് ഒന്നുകൂടി ആവശ്യമാണെന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു കൗണ്ടർ കൂടി അവിടെ അനുവദിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഏതാനും ദിവസങ്ങൾക്കകത്ത് പുതിയ ജീവനക്കാരുടെ വിന്യാസങ്ങൾ, ട്രാൻസ്ഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ട്രാൻസ്ഫറുകൾ നടന്നതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ട്രാൻസ്ഫർ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ കൗണ്ടർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അനുവദിക്കുന്നുണ്ടാവും. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, സംസ്ഥാന സമിതി അംഗം KK ശ്രീധരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മണിയറ രാഘവൻ, മണ്ഡലം ട്രഷറർ രമേശൻ കാര, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് പെരുമ്പ എന്നിവർ കൃഷ്ണദാസിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിദേശത്തുനിന്നും എത്തിയ പയ്യന്നൂർ സ്വദേശിക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി പയ്യന്നൂർ നഗരസഭ. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. രോഗവ്യാപനം തടയുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. വിദേശത്തുനിന്നും എത്തിയ വ്യക്തിക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. രോഗബാധിതനായ വ്യക്തി നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്ന ബന്ധുക്കളെയും ടാക്സി ഡ്രൈവറെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും ആർക്കും ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഡോക്ടർ മുഹമ്മദ് നിസാർ രോഗവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം, കോവിഡ് കൊട്ടയുന്ന സമയത്ത് ആദ്യമായിട്ട് വിദേശത്ത് നിന്ന് ഒരു മരണം നടക്കട്ടെ, അതും വെള്ളൂരാണ്. ആ മരണം നടന്നപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ ജനങ്ങളും അതൊരു സസ്പെക്റ്റഡ് കേസ് അല്ലെങ്കിൽ അതൊരു കോവിഡ് ആവാം എന്നൊരു ധാരണയിൽ. രോഗിയുമായി അടുത്തിടപഴകുന്ന ആളുകളിൽ മാത്രമാണ് മങ്കി പോക്സ് രോഗം പകരാൻ സാധ്യതയുള്ളതെന്നും മാസ്ക് ശീലമാക്കണമെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശം ആരോഗ്യ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. മഴക്കെടുതിയിൽ നഗരസഭയിൽ 22 വീടുകൾക്കാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചതെന്നും നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കും മറ്റും ധനസഹായം ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ടവരുമായി ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ അറിയിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, V ബാലൻ, V സജിത, T P സമീറ, T വിശ്വനാഥൻ, കൗൺസിലർമാർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MS ശശിധരൻ, വാട്ടർ അതോറിറ്റിയിലെ ES സുജിത്ത്, പഴയങ്ങാട് താലൂക്ക് ആശുപത്രി ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്പർവൈസർ KV ഗിരീഷ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിൽ മത്സ്യം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും തർക്കവും കയ്യാങ്കളിയും. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സംഘർഷ സാഹചര്യമുണ്ടായത്. സംഭവം അറിഞ്ഞ് ചന്ദേര പോലീസ് സ്ഥലത്തെത്തി. കഴിഞ്ഞ 2 മാസത്തോളമായി നിലവിലെ കരാറുകാരനും പഴയ കരാറുകാരനും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നേരിട്ട് ഇടപെട്ടിട്ടും മത്സ്യമാർക്കറ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 മാസക്കാലമായി തൃക്കരിപ്പൂർ മാർക്കറ്റിൽ പഴയ കരാറുകാരനും പുതിയ കരാറുകാരനും തമ്മിൽ മത്സ്യമിറക്കുന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇത് കാരണം 40 വരുന്ന തൊഴിലാളികൾക്ക് മത്സ്യം വിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പ്രശ്നത്തിൽ ഇടപെട്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
നിലവിലെ കരാറുകാരനെയും കമ്മീഷൻ ഏജന്റ് അസോസിയേഷൻ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചിരുന്നു. പ്രശ്നത്തിന് വേഗം പരിഹാരം കാണണമെന്ന് നിർദ്ദേശവും നൽകി. എന്നാൽ മാർക്കറ്റിൽ പഴയ അവസ്ഥ തന്നെയാണ് തുടർന്നത്. അതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ മാർക്കറ്റിൽ വാക്കേറ്റവും കയ്യാങ്കളിയും അരങ്ങേറിയത്. തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിൽ ഇന്ന് രാവിലെ മത്സ്യമിറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. സംഭവമറിഞ്ഞ് ചന്ദേര പോലീസും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മലയാളികൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന മാസമാണ് കർക്കിടകം. ആയുർവേദ ചികിത്സയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും ഊന്നൽ നൽകുന്ന ഈ മാസത്തിൽ ഔഷധക്കഞ്ഞി ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇത്തവണയും മുറതെറ്റാതെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുകയാണ് കാനായിലെ നാരായണൻ വൈദ്യർ. ഔഷധഗുണം ഒട്ടും ചോരാതെ പഴമയുടെ തനതായ രീതിയിലാണ് വൈദ്യർ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ശരീരബലം കുറയുന്ന കർക്കിടക മാസത്തിൽ നവധാന്യങ്ങളും ദശപുഷ്പങ്ങളും ചേർത്ത കർക്കിടകക്കഞ്ഞി ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. എങ്ങനെയാണ് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് കണ്ടറിയാം. പണ്ടുകാലത്ത് കർക്കിടക മാസം പഞ്ഞമാസമായിരുന്നു. ഇന്ന് സ്ഥിതി അതല്ലെങ്കിലും കർക്കിടകം ദേഹരക്ഷയ്ക്കും ഔഷധ സേവയ്ക്കുമുള്ള മാസമായാണ് മലയാളികൾ കാണുന്നത്. തന്റെ ചെറുപ്പകാലം മുതൽ പാരമ്പര്യമായി കിട്ടിയ വൈദ്യം കൈമുതലാക്കിക്കൊണ്ട് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് നാരായണൻ വൈദ്യർ. സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ ഞവരയരിയും നവധാന്യങ്ങളും തന്റെ തൊടിയിൽ വളരുന്ന ദശപുഷ്പങ്ങളും ഉപയോഗിച്ച് മാത്രമേ കഞ്ഞി ഉണ്ടാക്കുകയുള്ളൂ എന്നത് വൈദ്യർക്ക് നിർബന്ധമാണ്. അത്ര കണ്ട് ഔഷധഗുണങ്ങൾ അടങ്ങണമെന്നതുകൊണ്ടാണത്. പുറത്തുനിന്ന് വാങ്ങുന്നവയിൽ മായം കലർന്നിട്ടുണ്ടാകാമെന്നതിനാൽ ഔഷധക്കഞ്ഞിയും മറ്റു മരുന്നുകളും ഉണ്ടാക്കുമ്പോൾ അതിലേക്കാവശ്യമായ മരുന്നുകളൊക്കെയും വൈദ്യർ തന്നെ പോയി പറിച്ചുകൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വളരെ നമ്മൾക്ക് ഈ കോവിഡ് വന്നിട്ട് 12 വർഷം നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞുപോയി. അതല്ല, മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള വിഭവങ്ങളാണ് ഔഷധക്കഞ്ഞി. നവധാന്യങ്ങളും നവരരികളും അതുപോലെ തന്നെ ആറരികളും പിന്നെ കൊത്തമ്പാലരി, വീടാരരി, കാർബോലരി, ചെറുപന്നിയരി, അങ്ങനെ ആറരികളും അത് ദശപുഷ്പങ്ങൾ, പൂവളം, ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കറുക, കയ്യെണ്ണി, ഒഴിഞ്ഞ മുക്കുറ്റി, തിരുതാളി, വിഷ്ണുക്രാന്തി മുതലായ പിന്നെ ദശപുഷ്പങ്ങളടക്കം ചേർത്ത് കൊണ്ടില്ലാന്ന് കഞ്ഞി തയ്യാറാക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന നവരേരി, ആ നവരേരി ചേർത്തുകൊണ്ടുള്ള കഞ്ഞി നമ്മുടെ ശരീരത്തിൻ്റെ വാതപിത്ത കവത്തെയും നമ്മൾ ഒരു വർഷത്തേക്കില്ലേ എല്ലാ അവയവങ്ങൾക്ക് വേണ്ടുന്ന പിന്നെ ഔഷധങ്ങളാണ് ഇന്ന് കിട്ടുന്നത്. അന്യം നിന്ന് പോകുന്ന ഈ ഇത്തരം ഔഷധങ്ങളെ ശേഖരിച്ചു കൊണ്ട് നമ്മൾ ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വെക്കുക തന്നെ വളരെ പ്രധാനമാണ്. ഒരു ദിവസം കഴിച്ചപ്പോഴും നമ്മളെ എല്ലാ ദിവസവും ഒരു കർക്കിടക മാസം 30 ദിവസം ഈ കഞ്ഞി കഴിച്ചിരുന്നാൽ വളരെ പ്രാധാന്യമാണ്. നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ ഇന്നത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഈ ഔഷധക്കഞ്ഞി വളരെ പ്രധാനത്തെ എടുത്തു പറയുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മാസമാണിത്. അതിനാൽ ശരീരത്തെ ബലപ്പെടുത്താനാണ് കർക്കിടകക്കഞ്ഞി അഥവാ മരുന്നുകഞ്ഞി ഉപയോഗിക്കുന്നത്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നവരയരി. ആയുർവേദ പ്രകാരം അസിഡിറ്റിയാണ് ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നത്. നവരയരി ശരീരം ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നവരയരി വേവിച്ച് കഞ്ഞി വയ്ക്കുന്നു. ഒപ്പം നെല്ലുകുത്തരി, ഉണക്കലരിയും ഉണ്ടാകും. ദശപുഷ്പങ്ങളായ മുക്കുറ്റി, കീഴാർനെല്ലി, ചെരുള, തഴുതാമ, മുയൽചെവിയൻ, പൂവാങ്കുരുനില തുടങ്ങി പലതരം ആയുർവേദ മരുന്നുകൾ പൊടിച്ചോ അരച്ചോ കഞ്ഞിയിൽ ചേർക്കുന്നു. അടുപ്പിൽ നിന്നും വാങ്ങുന്നതിനു മുൻപായി തേങ്ങാപ്പാൽ, ഇന്തുപ്പ്, നെയ്യ് എന്നിവയും കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്നു. വേനൽക്കാലത്തെ ശാരീരിക അധ്വാനത്തിന്റെയും ക്രമരഹിത ഭക്ഷണത്തിന്റെയും ഫലമായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ശരീരകോശക്ഷയ മാലിന്യങ്ങളെ പുറന്തള്ളുക എന്നതാണ് കർക്കിടകക്കഞ്ഞി ചെയ്യുന്നത്. ഇങ്ങനെ അടുത്ത 1 വർഷത്തേക്ക് വേണ്ട പ്രതിരോധ ശേഷി ശരീരത്തിന് ലഭിക്കുന്നു. കർക്കിടക മാസത്തിലെ തണുത്ത അന്തരീക്ഷത്തിൽ രോഗപീഡകളാൽ വലഞ്ഞേക്കാമെന്ന് മുൻകൂട്ടി കണ്ടാണ് പഴമക്കാർ ഈ ഔഷധക്കഞ്ഞി കണ്ടെത്തിയതെന്ന് പറയാം. ഇന്ന് പകർച്ചവ്യാധികളുടെ പുതിയ കാലത്ത് ഈ കർക്കിടക കഞ്ഞി കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പിറന്നാൾ ആഘോഷത്തിന് കരുതിയ തുക ഭിന്നശേഷിയുള്ളവരുടെ സ്വാശ്രയ സംഘത്തിന് നൽകി കുടുംബത്തിന്റെ മാതൃകാപരമായ ഇടപെടൽ. കണ്ടോന്താറിലെ സുഭാഷിന്റെ മകൾ ദേവാഞ്ജനയുടെ പിറന്നാളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവസരമായി കുടുംബാംഗങ്ങൾ കണ്ടത്.
ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 4 വർഷമായി സജീവമായി ഇടപെടുന്ന മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകൻ കൂടിയാണ് സുഭാഷ്. മാതമംഗലം അഞ്ചനപ്പുഴയിലെ ഭിന്നശേഷിയുള്ളവരുടെ സ്വാശ്രയ സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ സുഭാഷിന്റെ മാതാവ് കൊടച്ചേരി മാധവി സാമ്പത്തിക സഹായം കൈമാറി. സ്വാശ്രയ സംഘം പ്രസിഡന്റ് വി വി കോരൻ തുക ഏറ്റുവാങ്ങി. എരമംകുറ്റൂർ പഞ്ചായത്ത് മെമ്പർ ബി വി ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ രമേശൻ ഹരിത, സുരേഷ് മാടക്ക എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്വാതന്ത്ര്യ സമര സേനാനിയും ബിഷഗ്വരനുമായ കരകുളം കെ പി കരുണാകരന്റെ ശില്പം പയ്യന്നൂർക്കാനായിൽ ഒരുങ്ങി. പ്രമുഖ ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. താൻ ജനിച്ചു വളർന്ന സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും ബിഷഗ്വരനുമായിരുന്നു കരകുളം കെ പി എന്നറിയപ്പെട്ട കരകുളം കെ പി കരുണാകരൻ. തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്നതിന് സ്വന്തമായി പീപ്പിൾസ് ബുക്ക് ഹൌസ് എന്ന പേരിൽ ഒരു പുസ്തക വിതരണശാലയും ഇദ്ദേഹം നടത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുകയും പുസ്തകശാല അടച്ചുപൂട്ടുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി. ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിൽ കരകുളം കെ പിയുടെ 3 അടി ഉയരമുള്ള ഫൈബർ ഗ്ലാസ് ശില്പമാണ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം കരകുളത്താണ് ശില്പം സ്ഥാപിക്കുന്നത്. ശില്പനിർമ്മാണത്തിന് നിർദ്ദേശം നൽകുന്ന ജിജോ സുശീലനും സി സുശീലനും കുടുംബാംഗങ്ങളും ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തി ശില്പം കണ്ടു. ഈ വരുന്ന ഓഗസ്റ്റ് 11 ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ശില്പം നിർമ്മാണത്തിന് ഉണ്ണിക്കാനായിയുടെ സഹായികളായി ബാലൻ പാച്ചേനി, തെതീഷ് വിറകൻ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ RSS കാര്യാലയം ആക്രമിച്ചവരെ പിടികൂടാത്തതിന് കാരണം പോലീസിന്റെ കൈകൾക്ക് CPM കൂച്ചുവിലങ്ങിട്ടതുകൊണ്ടാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ ധാരണയുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ബോംബാക്രമണമുണ്ടായ പയ്യന്നൂരിലെ RSS കാര്യാലയം BJP ദേശീയ കൌൺസിൽ അംഗം PK കൃഷ്ണദാസ് സന്ദർശിച്ചു. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ ധാരണയുണ്ടെന്നും ആഭ്യന്തരവകുപ്പും CPMഉം പോലീസിന്റെ കൈകൾക്ക് കൂച്ചുവിലങ്ങിട്ടതാണ് കുറ്റക്കാരെ പിടികൂടാത്തതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. രക്തസാക്ഷി ഫണ്ടടക്കം തിരിമറി നടത്തിയ പയ്യന്നൂരിലെ CPM അക്രമമുണ്ടാക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ബോംബാക്രമണം നടന്നിട്ട് 7 ദിവസമായിട്ടും ഇതേവരെ ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന് കാരണം, ഒന്ന്, ഈ അക്രമത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ് പ്രതികളെന്നും നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷെ അവരാരാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷെ അവരെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. കാരണം ആഭ്യന്തര വകുപ്പും മാർക്സിസ്റ്റ് നേതൃത്വവും പോലീസിൻ്റെ കൈകൾക്ക് കൂച്ചുവിലങ്ങ് അണിയിച്ചിരിക്കുക. RSSനെതിരായിട്ട്, BJPക്കെതിരായിട്ട്, RSS BJP കാര്യാലയങ്ങൾക്കും ഓഫീസുകൾക്കെതിരായിട്ട് ഈ നിരന്തരമായ അക്രമം ഈ പയ്യന്നൂർ മേഖലയിൽ നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ്. പയ്യന്നൂർ മേഖലയിലെ മാർക്സിസ്റ്റ് പാർട്ടി ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ആടി ഉലയുകയാണ്. ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് അത് വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അത്ഭുതവുമില്ല. കാരണം മാർക്സിസ്റ്റ് പാര പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം സ്വർണ്ണക്കടത്തിൽ ഇന്ന് ഭാഗമാക്കാണ്. അപ്പം പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ സ്വർണ്ണക്കടത്ത് നടത്തുമ്പോൾ ലോക്കൽ കമ്പനി സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും രക്തസാക്ഷി ഫണ്ട് അപഹരിക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു തട്ടിപ്പ് സംഘമായി മാറിയിട്ടുണ്ട്. ജൂലൈ 12 പയ്യന്നൂരിലെ RSS കാര്യാലയമായ രാഷ്ട്രഭവന് നേരെ ബോംബേറ് ഉണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ KS ശബരീനാഥനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ KS ശബരീനാഥനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം DCC അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ ബഹുമാനപ്പെട്ട ശ്രീ ശബരീനാഥിനെ വ്യക്തമായ കാരണങ്ങളില്ലാതെ
ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ശബരിനാഥും അതുപോലെ തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഈ രാജ്യത്ത് ചെയ്ത തെറ്റ് എന്ന് മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷനായി, എം ഇ ദാമോദരൻ നമ്പൂതിരി, സി അനിൽകുമാർ, മഹിത മോഹൻ, ആകാശ് ഭാസ്കരൻ, ഗോകുൽ ഗോപി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുന്നിലും ധർണാസമരം നടന്നു. പയ്യന്നൂരിൽ നടന്ന ധർണാസമരം ജില്ലാ പ്രസിഡന്റ് കെ പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് രംഗത്തുനിന്ന് ഏജന്റുമാരെ ഒഴിവാക്കാനുള്ള ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഗൂഢനീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി നടത്തുവാൻ പോകുന്ന സമരങ്ങളുടെ ഭാഗമായാണ് ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുൻപിൽ ധർണാസമരം നടത്തിയത്. പയ്യന്നൂരിൽ നടന്ന ധർണാസമരം ജില്ലാ പ്രസിഡന്റ് കെ പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് സി ടി സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. സി വി ശശിധരൻ, വി എം വിജയൻ, എ വി കമലാക്ഷൻ അടിയോടി, സി പത്മനാഭൻ, സി കെ ദിനേശൻ, ബി ശാന്തമ്മ, എം മിനി, ടി സുനിൽകുമാർ, ടി രഘുത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തിന് കെ വി കൃഷ്ണൻ, കെ സജി, വി വി രമേശൻ, എ വി മോഹനൻ, കെ വി ഗീത, എം രജിത, പി പങ്കജാക്ഷി, സി സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി എം പാപ്പനശ്ശേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ വാഹന ജാഥയ്ക്ക് സമാപനമായി. ജാഥയ്ക്ക് പാപ്പനശ്ശേരി പഞ്ചായത്തിന് സമീപം സ്വീകരണം നൽകി. സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ജനകീയ സർക്കാരിനുമെതിരെ നടക്കുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ ജൂലൈ 15-നാണ് പാപ്പനശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത്. എം വിജിൻ MLA ആയിരുന്നു ജാഥ ലീഡർ. ജാഥയ്ക്ക് പാപ്പനശ്ശേരി പഞ്ചായത്തിന് സമീപം നടന്ന സ്വീകരണ യോഗത്തിൽ കോട്ടൂർ ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. ജാഥ ലീഡർ എം വിജിൻ MLA അജയൻ, ഷാജിർ, സത്യൻ, കെ പി വത്സൻ, എൻ ചന്ദ്രൻ, കെ നാരായണൻ, സുനിത, കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കർക്കിടക ഫെസ്റ്റ് പോഷക 2022 സംഘടിപ്പിച്ചു. ചെറുതാഴം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന കുടുംബശ്രീ CDS കർക്കിടക ഫെസ്റ്റ് പോഷക 2022 ചെറുതാഴം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലാണ് ഇന്ന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഞ്ഞിയും അല്ലെങ്കിൽ പയർ അല്ലെങ്കിൽ തോര പുയ്ക്ക് അങ്ങനെ ഈ ഇലവർഗ്ഗങ്ങൾ അങ്ങനെയായിരുന്നു ഒരു കാലം. എന്നാൽ അന്ന് രോഗങ്ങളും കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു എന്നത് നമുക്കൊരു യാഥാർത്ഥ്യമാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമർനാഥ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, പഞ്ചായത്ത് മെമ്പർമാരായ കുഞ്ഞിക്കണ്ണൻ, കൃഷ്ണൻ, യു രാധ, KV ബിന്ദു, CDS ചെയർപേഴ്സൺ ഇ വസന്ത, വൈസ് ചെയർപേഴ്സൺ വി ശോഭന എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റിനോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പുതിയങ്ങാടി ഇട്ടമ്മൽക്കൂട്ടം സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടിയിൽ ഉപഹാര വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം നാടിനെ പുരോഗതിയിലേക്ക് നയിക്കും. അഭ്യസ്തവിദ്യരായ സമൂഹം ഒരു നാടിന്റെ ശക്തിയാണ്. പുതിയങ്ങാടി മേഖലയിലും പ്രവാസ ലോകത്തും ഇട്ടമ്മൽക്കൂട്ടം നടത്തിവരുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്നും പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന് ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിദ്യാഭ്യാസം നമുക്ക് ആവശ്യം. ഇതിന് പിന്നിൽ ഇവിടെ നിലനിൽക്കുന്ന ഈ സ്ഥാപനമാണ് പല ആളുകളുടെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഇട്ടമ്മൽക്കൂട്ടം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് ഖലീലുറഹ്മാൻ കാഷിഫ, AV മൻസൂർ, സഹീദ് കായ്ക്കാരൻ, യു ഷംസുദ്ദീൻ, ഹാഫിദ് ഇർഫാൻ ഖലീൽ, എ ബീരാൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
നാട്ടറിവുകൾ കുട്ടികളിൽ പകരാൻ ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിൽ ചക്കമഹോത്സവം സംഘടിപ്പിച്ചു. സോഷ്യൽ ക്ലബിന്റെയും ഇക്കോ ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ചക്കമഹോത്സവം സംഘടിപ്പിച്ചത്. അന്യമായി കൊണ്ടിരിക്കുന്ന നാട്ടുപൈതൃകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ചക്കമഹോത്സവത്തിലൂടെ സാധിച്ചു. ചക്ക ബിരിയാണി മുതൽ ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം വരെയുള്ള 25 വിഭവങ്ങൾ വിദ്യാർത്ഥികൾ ചക്കമഹോത്സവത്തിൽ പ്രദർശിപ്പിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ സോഷ്യൽ ക്ലബിന്റെയും ഇക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ ചക്ക മഹോത്സവം നടക്കുകയുണ്ടായി. ഏകദേശം 500 വിഭവങ്ങളാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്. ചക്ക പായസം, ചക്കയട, ചക്ക ബിരിയാണി, ചക്ക പുട്ട് തുടങ്ങിയ നിരവധി വിഭവങ്ങൾ ഇന്ന് ഇവിടെ കുട്ടികൾ കാഴ്ചവെച്ചു. ചക്കയുടെ ഔഷധ ഗുണങ്ങളും ഉപയോഗവും ഇവർക്ക് പ്രത്യേകം വിശദീകരിച്ചു നൽകുകയും ചെയ്തു. സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളിൽ അവരവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന നമ്മുടെ നെയ്റ്റീവായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചക്ക എന്ന ഒരു ചക്ക മഹോത്സവം ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. BSNL എക്സ്ക്ലൂസീവ് ടെലികോം ഇൻഫോ പ്രൊവൈഡേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കോൺഫറൻസ് പയ്യന്നൂരിൽ നടന്നു. BSNL കണ്ണൂർ ജനറൽ മാനേജർ SK രാജീവ് ഉദ്ഘാടനം ചെയ്തു. BSNL എക്സ്ക്ലൂസീവ് ടെലികോം ഇൻഫോ പ്രൊവൈഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കോൺഫറൻസ് പയ്യന്നൂരിൽ നടന്നു. BSNL കണ്ണൂർ ജനറൽ മാനേജർ SK രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ തമ്പാൻ അധ്യക്ഷനായി, അബ്ദുൾ സലാം, മനോജ് കുമാർ, എ ജിതേഷ്, പ്രേംലാൽ, അജയ്കുമാർ, നജ്മുദ്ദീൻ, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. മികച്ച പ്രവർത്തനത്തിന് താരിഖ് അഞ്ചില്ലത്ത്, എം നൌഷാദ് എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ഈ മാസം 24 മാത്തിലിൽ നടക്കും. അനുബന്ധമായി കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. ഈ മാസം 24 നടക്കുന്ന കർഷക സംഘം ആലപ്പടമ്പ ഈസ്റ്റ് വില്ലേജ് സമ്മേളനത്തിന് മുന്നോടിയായാണ് കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചത്. റിട്ടയേർഡ് കൃഷി ഓഫീസറും കാർഷിക വിദഗ്ധനുമായ മലപ്പട്ടം പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ TM സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി, EV ജയാനന്ദ്, മത്തായി കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളു. കൽമദീന മൂരിക്കോവിൽ സംഘടിപ്പിച്ച മൺസൂൺ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം സെനഗൽ ജേതാക്കളായി. 1-2 ഗോളുകൾക്ക് ടീം ഖത്തറിനെ പരാജയപ്പെടുത്തിയാണ് സെനഗൽ ജേതാക്കളായത്. മൂരിക്കോവിൽ കൽമദീനയുടെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് മൈതാനിയിൽ മൺസൂൺ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിൽ ടീം ഖത്തറിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ടീം സെനഗൽ ജേതാക്കളായി. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പോത്തേര കൃഷ്ണൻ, വാർഡ് കൗൺസിലർ ടി വിശ്വനാഥൻ, ഫയർഫോഴ്സ് ഓഫീസർ കേശവൻ നമ്പൂതിരി, ബ്ലൂ സ്റ്റാർ ക്ലബ് മെമ്പർ അശോകൻ എന്നിവർ ചേർന്ന് മത്സരം ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. CV ദിലീപൻ അധ്യക്ഷനായി, KV ബാബു, VM ബിനു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റോർക്ക് ടീം കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ ചതുരംഗം ഫെസ്റ്റ് 2022 സംഘടിപ്പിച്ചു. മത്സരം VV ബാലറാം ഉദ്ഘാടനം ചെയ്തു. ബാലറാം VV ചെസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ TP വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും ട്രോഫികളും മൊമെന്റോകളും സമ്മാനിച്ചു. കൌൺസിലർ ഹസീന കാട്ടൂർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ ഓപ്പൺ സബ് ജൂനിയർ മത്സരത്തിൽ R ആദിത്യ ചാമ്പ്യനായി. ഗേൾസ് വിഭാഗത്തിൽ ദൃശ്യ ടി രാജീവ്, നജ ഫാത്തിമ എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങൾ കരസ്ഥമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്ലൈറ്റ് നമ്പർ 16334 തിരുവനന്തപുരം പരാമൻ തീവണ്ടിക്ക് തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്ത് പുറപ്പെടുന്നത്. ആ തീവണ്ടിക്ക് പയ്യന്നൂർ സ്റ്റോപ്പ് അനുവദിക്കുന്നത്.
പയ്യന്നൂരിൽ മൂന്നും കണ്ണപുരത്ത് അഞ്ചും പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതായി പാസഞ്ചേഴ്സ് എമിനിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ ടിക്കറ്റ് കൗണ്ടർ കൂടി ആരംഭിക്കുമെന്നും പി കെ കൃഷ്ണദാസ്. വിദേശത്തുനിന്നുമെത്തിയ പയ്യന്നൂർ സ്വദേശിക്ക് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി പയ്യന്നൂർ നഗരസഭ. നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. രോഗവ്യാപനം തടയുന്നതിനായി നടപടികൾ സ്വീകരിച്ചതായി ചെയർപേഴ്സൺ. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിൽ മത്സ്യമിറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും തർക്കവും കയ്യാങ്കളിയും. സംഘർഷ സാഹചര്യമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെയോടെ. സംഭവം പറഞ്ഞ് ചന്ദേര പോലീസ് സ്ഥലത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും ഊന്നൽ നൽകുന്ന കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇത്തവണയും മുറതെറ്റാതെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കാനായിലെ നാരായണൻ വൈദ്യർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.